ബോധതലത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ നമ്മളുടെ അറ്റാച്ച്മെന്റ് ആണ് ബ്രഹ്മഗ്രഥി. അതായത് എന്ത് കിട്ടിയാലും ഈ ലോകത്തു നിന്ന് പോകാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ഈ കൊച്ചു ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതിലും നല്ലത് ചത്തുപോകുന്നതാണ് എന്ന് നമ്മൾ വിചാരിക്കും. എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ മക്കള്, എന്റെ സഹോദരൻ, എന്റെ സഹോദരി, എന്റെ ഭാര്യ, എന്റെ മിത്രങ്ങള്, അങ്ങനെ എന്റേതായിട്ടുള്ളതെല്ലാമാണ് എന്റെ ലോകം. എന്റെ ലോകം ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അത് ബ്രഹ്മാണ്ടം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമി. അതിനെ പിളർന്നു പോവുക, ഭേദിച്ചു പോവുക എന്നുള്ളത് എനിക്ക് അസഹ്യമായ കാര്യമാണ്. അതിനെ ഭേദിക്കുന്നതിലും നല്ലത് മരണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലോകത്തെ വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മഗ്രന്ഥി ഭേദനം വളരെ പ്രധാനപ്പെട്ടതുമാണ്, വളരെ കഠിനമായതും ആണ്. ബ്രഹ്മഗ്രന്ഥി ഭേദിക്കാൻ വളരെ പ്രയാസമാണ്. യോഗശാസ്ത്ര പ്രകാരം കുണ്ടലിനി മൂലാധാരത്തിൽ നിന്നുണർന്ന് ഈ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് യോഗശാസ്ത്ര പ്രകാരം. അത് മാത്രമല്ല, ഇത് വളരെ പതുക്കെ ചെയ്താലും മിക്കവാറും യോഗസാധന ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ നടുവിന് വേദന വരിക സ്വാഭാവികം. ഈ നട്ടലിന് വേദന ഉണ്ടാകുന്നത് ഈ ബ്രഹ്മഗ്രന്ഥി ഭേദനം കൊണ്ടാണ്. അതുകൊണ്ട് ബ്രഹ്മഗ്രന്ഥി ഭേദനം യോഗദൃഷ്ടിയിലും മരണ കാരണമാണ്, ബോധദൃഷ്ടിയിലും മരണ കാരണമാണ്. ഈ ലോകത്തെ വിട്ടുപോകാൻ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ദേവിയെ ബേസിക് കോൺഷ്യസ് സ്റ്റേഷനിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പ്രപഞ്ചം, ഈ അറ്റാച്ച്മെന്റ് ആകുന്ന ലോകത്തെ നമ്മൾ ഭേദിക്കും. അത് സത്യമാണ്. അതായത് നമ്മളുടെ ബോധം ഇപ്പൊ നിൽക്കുന്നത് മൂലാധാരം. അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാ? ഇപ്പൊ നിൽക്കുന്നത് ഞാൻ എന്റേത് എനിക്ക് എന്നുള്ള തലത്തിലാണ്. ആ ഞാൻ എന്റേത് എനിക്ക് എന്നുള്ള തലത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്തുമ്പോൾ ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കും. അത് ഉണരാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഈ വർത്തമാനമൊക്കെ പറയുമെങ്കിലും നമുക്ക് നമ്മുടെ ബോധം ഈ നിൽക്കുന്ന ഇട്ടാവട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ല. നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ സംരക്ഷിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കുറച്ചും കൂടി ഉയരാൻ ഇതൊക്കെ കൊണ്ട് സാധിക്കുമോ എന്നാണ് ഈ ചോദിക്കുന്നത്. അതല്ലാതെ ഇത് മുഴുവൻ നഷ്ടമാവും, വെള്ളാസ്രാമം ചൊല്ലിയാലും കേട്ടാൽ ഇത് കേൾക്കാനും ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ചൊല്ലിയ ജീവിതം അത്യാവശ്യം സുഖകരമായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ് ഈ കേൾക്കുന്നത്. ഇരിക്കാൻ പറ്റും എന്നുള്ളത് ശരിയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ അതാണ് നമ്മുടെ ധാരണ. നമ്മളുടേത് ശരിക്കുമുള്ള സ്പിരിച്വാലിറ്റി അല്ല. നമ്മളതൊക്കെ മനസ്സിലാക്കണം. എന്തിനാന്ന് വെച്ചാൽ മുന്നോട്ട് പോകണമെങ്കിൽ എവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. ആകാശത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് നിൽക്കുകയാണെന്ന് വെച്ചിട്ട് കോഴിക്കോട്ട് നിൽക്കുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് പോകാൻ എറണാകുളത്ത് നിന്നാ യാത്ര ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ യാത്ര ചെയ്താൽ വേറെ എവിടെയെങ്കിലും പോയി ചെല്ലും. അപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ യാത്ര ശരിയാവുകയുള്ളൂ. ആധ്യാത്മിക യാത്രയ്ക്ക് അത് അനിവാര്യമാണ്. താൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടറിയണം. നമ്മളുടെ ഇപ്പോഴത്തെ സ്പിരിച്വാലിറ്റി യഥാർത്ഥ സ്പിരിച്വാലിറ്റി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മെറ്റീരിയലിസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ്. ഭൗതിക ലോകം കുറച്ചും കൂടി നല്ലതാകാൻ ഇത് ഉപകരിക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കിട്ടുന്ന ജോലി സ്ഥിരമാകണം, കിട്ടുന്ന ശമ്പളം ഉയരണം, ആഹാരം ഡൈജസ്റ്റ് ചെയ്യണം, രോഗം ഉണ്ടാകരുത്, ഭാര്യയുമായിട്ട് വഴക്കുണ്ടാകരുത്, മക്കൾ നന്നായി പഠിക്കണം, ഇതൊക്കെ വേണ്ടതാണ് കേട്ടോ, വേണ്ടാത്തതല്ല. പക്ഷെ അതാണ് നമ്മുടെ അധ്യാത്മികത. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അത് ആവശ്യമില്ലാത്തതല്ല, ആ റെക്കഗ്നിഷൻ ആവശ്യമാണ്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നേരെ മറിച്ച് നമ്മൾ നമ്മളെ തന്നെ ബ്ലൈൻഡ് ആക്കുകയാണ്. നമ്മളെല്ലാവരൊക്കെ നമുക്കറിയാം ഇതൊന്നും ശരിയല്ല, ഞാൻ ഈശ്വരനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതിന് തെറ്റൊന്നുമില്ല. കാരണം ഈ ഭൗതിക ലോകം ഈശ്വരന്റെ തന്നെ അംശമായതുകൊണ്ട് അതിന് തെറ്റില്ല. പക്ഷെ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മൂലാധാരത്തിലാണ് നിൽക്കണം. മൂലാധാരം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതിൽ മുന്നോട്ട് പോയാൽ ആദ്യം നിവേദിക്കപ്പെടുന്നത് നമ്മുടെ അറ്റാച്ച്മെന്റിന്റെ ലോകമാണ്. അപ്പോൾ പലപ്പോഴും നമുക്കതിന് താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം ഉണ്ടാവില്ലെങ്കിൽ ഈ മാർഗത്തിലേക്ക് വരരുത്. ഒരിക്കൽ ജിതു കൃഷ്ണമൂർത്തിയെ ഒരു ഇറ്റാലിയൻ പാട്ടുകാരി സന്ദർശിച്ചു. ഇറ്റലിയിലെ വലിയൊരു പോപ്പ് സിംഗർ ആയിരുന്നു ആ ഗായിക, വളരെ ഫേമസുമായിരുന്നു. അപ്പൊ അവര് ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹം സത്യത്തെ കുറിച്ച് പ്രഭാഷണം ചെയ്യുകയും ലോകം മുഴുവൻ നടന്ന് ബുദ്ധനാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബുദ്ധന്റെ അവതാരം എന്ന് വിളിക്കപ്പെടുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഗായിക ചെന്ന് പറഞ്ഞു, സർ ഐ വുഡ് ലൈക്ക് ടു നോ ദ ട്രൂത്ത്, സത്യത്തെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു.
ജിതുകൃഷ്ണമൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ച് അറിയുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സത്യത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പാട്ടുപാടാനുള്ള ഈ കഴിവ് നഷ്ടമായേക്കും. അപ്പോൾ സത്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എന്താണോ അതല്ലാതായി തീർന്നേക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്തോ അതല്ലാതായി തീരാനും കൂടി തയ്യാറാണെങ്കിൽ നിങ്ങൾ സത്യത്തെ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ സത്യാന്വേഷണം അവിടെ തീർന്നു എന്നാണ് പറഞ്ഞത്. അവർ പിന്നെ അന്വേഷിച്ചിട്ടില്ല, കാരണം അവർ ശരിക്കും സത്യസന്ധി ആയതുകൊണ്ട് അന്വേഷിക്കാതിരിക്കുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് തന്നെ നിന്ന് അന്വേഷണം നടത്തിയേനെ. അതാണ് നമ്മളോരും തമ്മിലുള്ള ഒരു വ്യത്യാസം. മാത്രം മരിക്കില്ല എന്ന് കരുതുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഉത്തരം ശരിയുമായിരുന്നു, യക്ഷനടത്തെ യുദ്ധത്തിലേക്ക് കയറുകയാണ്. ഈ പുസ്തകങ്ങളൊന്നും നമ്മൾ വായിക്കാറില്ല. മഹാഭാരതം സീരിയൽ വന്നപ്പോൾ നമ്മളെല്ലാം കണ്ടു. അതിന് ശേഷം ഈ സാധനം നമ്മൾ വായിക്കാറുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല. കാരണം ആരോ പറഞ്ഞു മഹാഭാരതം വീട്ടിൽ വെച്ചാൽ വഴക്കുണ്ടാകുന്നു. ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല കേട്ടോ. വ്യാസം പറഞ്ഞിട്ടില്ല, കാരണം വ്യാസന്റെ മുകളിൽ എഴുതിയത് യതിഹാസ്തി തദന്യത്ര എന്നേ ഹാസ്തി നമസ്കുചിത് എന്നാണ്. ഇതിലുള്ളത് എല്ലായിടത്തും ഉണ്ട്, ഇതിലില്ലാത്ത ഒരിടത്തും ഇല്ലാന്ന്. പക്ഷെ നമ്മള് ആരാ പറഞ്ഞത് വീട്ടില് ഭാരതം വെച്ചാൽ വഴക്കുണ്ടാകുന്നു? ആരോ പറഞ്ഞു, ഏതോ താടി മുടി നീട്ടി വളർത്തിയ ആരോ മൈക്ക് കിട്ടിയപ്പോ പറഞ്ഞു പുസ്തകം വെക്കരുത് കേട്ടോ, കുഴപ്പമുണ്ടാകുമെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി സകല താടിക്കാരെയും മുടിക്കാരെയും വിശ്വസിക്കുന്ന നമ്മൾ ഭാരതം ഒഴിവാക്കി വീട്ടിൽ നിന്ന്. രണ്ടുണ്ട് ഗുണം, ഒന്ന് വായിക്കുകയും വേണ്ട, പൈസ ചെലവില്ല. അപ്പം രണ്ട് ഗുണമുണ്ട് ഭാരതം പുറത്താക്കിയ, കാരണം പൈസ ലാഭം ഭാരതം ഭയങ്കര കുറച്ച് കാശാണ്. ശരിക്കും പണ്ടേക്കർ ഒറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള ഭാരതം പൂർണ്ണമായിട്ട് സംസ്കൃതത്തിൽ വാങ്ങിക്കണമെങ്കിൽ 18,000 രൂപയാണ് ഭാരതം. അത്രയും ബൃഹത്താണ്, അപ്പൊ അത്രയും പൈസ ലാഭം. പിന്നെ വായിക്കുക എന്നുള്ള പരിപാടിയും ലാഭം. ഇതാരായിരിക്കും പറഞ്ഞതെന്ന്, ആരാ പറഞ്ഞത് നമുക്കറിയില്ല. എന്തിനായിരിക്കും പറഞ്ഞതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഭാരതം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കറണ്ട് പോകുന്ന സമയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. കറണ്ട് പോയാൽ ടി വി കാണാൻ പറ്റില്ല അല്ലെ, കറണ്ട് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ടി വി കാണും. അപ്പൊ കറണ്ടും ഇല്ല, ടി വി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ ഏതെങ്കിലും ഒന്നെടുത്ത് മറച്ചു നോക്കൂ. ഈ പുസ്തകം ഏതെങ്കിലും ഒന്നെടുത്ത് വെറുതെ മറച്ചു നോക്കിയാൽ അതിലെ ഒരു വരി വായിച്ചാൽ നമുക്ക് വിവരം വയ്ക്കും, നമ്മൾ സംസ്കാര സമ്പന്നരായി തീരും. നമ്മൾ സംസ്കാര സമ്പന്നരാകരുത് എന്ന് തീരുമാനിച്ച ആരോ ഒരാള് മൈക്ക് എടുത്തപ്പോ പറഞ്ഞു ഇത് വീട്ടിൽ വെക്കരുത്. കേട്ട പാതി കേൾക്കാത്ത പാതി, കാള പറ്റൂ എന്ന് കേട്ടപ്പോ കയറെടുക്കാൻ യാതൊരു മടിയും കൂടെ കാണിക്കാത്ത നമ്മൾ അതെടുത്ത് പുറത്തു മാറ്റി. ഒരു വലിയ സംസ്കാരം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്ന സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, ഭാഗവതക്കാർ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണത്. വീട്ടിലിരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ ഓടക്കുഴൽ എടുത്ത് മാറ്റണം അത്രേ. അല്ലെങ്കിൽ ഈ ഓടക്കുഴൽ ഊതുന്ന സമയത്ത് ആ ഓട്ടയിലൂടെ നമ്മുടെ ഐശ്വര്യങ്ങളെല്ലാം ഓടിപ്പോകും. അങ്ങനെ ഗോപാലകൃഷ്ണന്മാരെ വെറും കോവാലന്മാരാക്കിക്കൊണ്ടിരിക്കുക നമ്മള്. കാരണം മിക്കവാറും വീട്ടിൽ പോയാൽ ഈ ഓടക്കുഴൽ കാണില്ല. അപ്പൊ ഒരു അഭംഗി ഓടക്കുഴലുള്ള കൃഷ്ണൻ ഓടക്കുഴൽ ഇല്ലെങ്കിൽ അപ്പൊ അവിടെ ഒരു ടവർ എടുത്തിട്ടിരിക്കും. അപ്പൊ ആ അഭംഗി കാണാതിരിക്കാൻ എന്തൊരു വിവരക്കേടാണെന്ന് ആലോചിച്ചു നോക്കിക്കേ. മഹർഷിമാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്? ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല. മൈക്ക് കിട്ടിയ ആരെന്ത് പറഞ്ഞാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡിനെ പറ്റി സത്യസന്ധമായിട്ട് നമുക്കറിയണം. ഈ നെഗറ്റീവുകളെ കുറിച്ച് നമുക്കറിയണം. അതെങ്ങനെ അറിയാൻ പറ്റുക? സെൽഫ് അനാലിസിസിലൂടെ. സെൽഫ് അനാലിസിസിലൂടെയും ജീവിതത്തെ ഒബ്സർവ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മളെ മനസ്സിലാവും. ഉദാഹരണത്തിന്, ഞാൻ സത്യസന്ധനാണ് എന്നാണ് എന്റെ ധാരണ. നമ്മുടെ എല്ലാവരുടെയും ധാരണ എങ്ങനെയാണ്? ഓരോരുത്തരോട് ചോദിച്ചാലും പറയും ഈ ലോകത്ത് ഹരിശ്ചന്ദ്രൻ കഴിഞ്ഞ പിന്നെ ഞാൻ അസത്യസന്ധൻ. അങ്ങനെ സത്യസന്ധനായിട്ട് വാണുകൊണ്ടിരിക്കുന്ന എന്നെ ഒരാൾ ഇതുവരെ കള്ളാന്ന് വിളിച്ചു. അപ്പൻ എന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. എന്റെ തനിനിറം പുറത്തു തന്നെയാടാൻ എന്നെ കള്ളാന്ന് വിളിക്കാൻ പിന്നെ ബഹള. എന്താ ഈ കള്ളാന്ന്? നിങ്ങൾ സത്യസന്ധനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾ കള്ളാന്ന് വിളിച്ചാൽ നിങ്ങൾ കള്ളനാകുമോ? പിന്നെന്താ നിങ്ങൾ ബഹള ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ കള്ളനാണെന്ന്. അപ്പൊ അതാരോ കണ്ടുപിടിച്ചല്ലോ എന്ന പേടി, ആ കണ്ടുപിടിച്ചയാളോടുള്ള വിശ്വേഷം, അതാണ് ഈ വഴക്കിന് കാരണം. അപ്പൊ അങ്ങനെയുള്ള വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ ഉടനെ അനലൈസ് ചെയ്യുക, സത്യസന്ധനാണ് എന്ന് വിചാരിച്ചിരുന്നത് തെറ്റാണ്. എന്റെ ഉള്ളിൽ കള്ളത്തരമുണ്ട്, എന്റെ ഉള്ളിൽ കാപട്യമുണ്ട്, എന്റെ ഉള്ളിൽ നന്മയുണ്ട്, എന്റെ ഉള്ളിൽ ഭയമുണ്ട്, എന്റെ ഉള്ളിൽ ആശങ്കയുണ്ട്, എന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, ദയയുണ്ട്, എന്റെ ഉള്ളിൽ നല്ലതും ചീത്തയുമുണ്ട്. ആ നല്ലതിനെയും ചീത്തയെയും ഞാൻ അംഗീകരിക്കുക. അതാണ് എന്റെ നിൽക്കുന്ന സ്ഥലം, മൂലാധാരം. ആ മൂലാധാരത്തിൽ നിൽക്കുന്ന എന്റെ ബോധം വാസ്തവത്തിൽ ഈശ്വരിയുടെ ബോധം തന്നെയാണ്. പലതാകാൻ തീരുമാനിച്ച ഈശ്വരി തന്നെയാണ് എന്റെ ആ അല്പമായിട്ടുള്ള ബോധം എന്ന് ഞാൻ അറിയുമ്പോൾ എനിക്ക് കുറ്റബോധം ഉണ്ടാവുകയില്ല.
എന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് അംഗീകരിക്കാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. കാരണം അത് ദേവിയുടെ ബോധമാണ്. അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രാപഞ്ചിക ബന്ധങ്ങൾ പൊട്ടും. ബ്രഹ്മഗ്രന്ഥി വിഷയിലെയും എന്റെ പ്രാപഞ്ചിക ബന്ധങ്ങളെ പൊട്ടിച്ചു കഴിയുമ്പോൾ, എന്റെ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും അതിക്രമിച്ച് ഞാൻ കഴിയുമ്പോൾ, എന്റെ ബോധതലം ഇപ്പോൾ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ബോധതലത്തിന് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ നിൽക്കുന്ന കോൺഷ്യസ് ലെവലിൽ നിന്ന് ഞാൻ പുരോഗമിക്കുമ്പോൾ എന്റെ കോൺഷ്യസ് ലെവലിൽ വ്യത്യാസമുണ്ടാകും. എന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ കാഴ്ചപ്പാടിന് കാലം കുറേയായി സാധന ചെയ്തിട്ടും കാഴ്ചപ്പാടിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്തിട്ടില്ല എന്നർത്ഥം. കാരണം എന്താ, മൂലാധാരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവനവന്റെ ബേസിക് സ്റ്റേഷൻ കണ്ടുപിടിക്കണം. അതിനൊരു എഫർട്ട് ഉണ്ട്, ആ എഫർട്ട് എടുക്കണം രാത്രിയിൽ. അതുകൊണ്ടാണ് പലരും അഡ്വൈസ് ചെയ്തിട്ടുള്ളത്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്യണം. ചെയ്തത് നല്ലതും ചീത്തയും ഒക്കെ ജഡ്ജ്മെന്റ് കൂടാതെ, വിധി നിരൂപിക്കാതെ, കുറ്റബോധം കൂടാതെ ചെയ്തതിനെ മുഴുവൻ ഒന്ന് അവലോകനം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ മനസ്സിലാകും. വേറൊരു വഴി നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, നമ്മളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന എല്ലാ ചിന്തകളും ഒരു കഷ്ണം കടലാസിൽ എഴുതുക. ഒരു അരമണിക്കൂർ സമയം നമ്മൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ ചിന്തകളും കടലാസ് എഴുതുക. എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ നമുക്ക് നമ്മളെ കുറേ മനസ്സിലാവും. അങ്ങനെ നമ്മളെ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളെ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്ന തലത്തിൽ നിൽക്കുന്ന ബോധം, അത് മൂലാധാരയിലെ നിലയാണ്. ആ ബോധത്തെ ആ തലത്തിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാപഞ്ചികമായിട്ടുള്ള നമ്മുടെ ബന്ധനങ്ങളെല്ലാം മാറും. നമ്മൾ വേറൊരു തലത്തിലേക്ക്, കോൺഷ്യസ് ലെവലിലേക്ക് മാറും. ആ കോൺഷ്യസ് ലെവലിലേക്ക് മാറ്റുന്നതും ദേവി തന്നെ. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ 100 നാമം കഴിഞ്ഞു. അപ്പൊ 100 നാമം കഴിഞ്ഞാൽ നമ്മൾ ഓരോ നാമമായിട്ട്, നാമാവലി ആയിട്ട് ചൊല്ലി ദേവിയെ മനസ്സുകൊണ്ട് നർച്ചിക്കാം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. കാരണം ഇതുവരെ ചെയ്തത് മുഴുവൻ സ്വാധ്യായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പൂർണ്ണമായിട്ടില്ല ഓരോ നാമവും. അത് പൂർണ്ണമായിട്ടൊരു നാമത്തിന്റെ അകത്തേക്ക് പോകാനുള്ള സമയപരിധി ഉണ്ട്, നമുക്കത് സാധിച്ചിട്ടില്ല. അപ്പൊ ഒരുമാതിരി സ്വാധ്യായം നമ്മൾ ചെയ്തു വരികയാണ്. ഇനി തപസ് ചെയ്യണം. തപസ്സും സ്വാധ്യായവും ഭാരതീയ സാധനാ പന്ഥാവിൽ അനിവാര്യമാണ്. ഇതുവരെ ചെയ്തത് സ്വാധ്യായം, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തപസ്. നമുക്ക് ഈ ഓരോ നാമവും നാമാവലിയായിട്ട് തോട്ടക്കാട് കൃഷ്ണനമ്പൂതിരിയാണ് ചൊല്ലിത്തരാം എന്ന് പറഞ്ഞത്. അദ്ദേഹം വന്നോ എങ്കിൽ എന്നാൽ ഞാൻ രണ്ട് നാമം കൂടി പറയാം. ഒന്ന് രണ്ട് നാമം കൂടി പറയാം അദ്ദേഹം വരുന്നത് വരെ. അദ്ദേഹം ഇന്നിവിടെ സ്ഥലത്തില്ലായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ. ഇനി അപ്പൊ ഈ ബേസിക് സ്റ്റേഷനെ, ബേസിക് സ്റ്റേഷനിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ മൂലാധാരമുള്ള വാക്കിന് അതാണ് അർത്ഥം. അല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ നട്ടല് വെട്ടിക്കീറി അതിന്റെ ഏറ്റവും അടിയിൽ നോക്കി അവിടെ മണ്ണും ഇരിപ്പില്ല. മൂലാധാരത്തിൽ ഭൂമിതത്വമാണ്. അപ്പൊ അവിടെ നമ്മുടെ മൂലാധാര നട്ടലിന്റെ അകത്ത് വെട്ടിക്കീറി സർജറി ഒക്കെ നടത്തി അതിനകത്ത് നോക്കി വർഷമല്ലാണ്ട് വേറെ ഒന്നും കാണില്ല. അവിടെ മണ്ണൊന്നുമില്ല. അപ്പോഴത്തേക്ക് വ്യക്തിവാദി കടന്ന് വെള്ളം വെക്കും. ഇതിനകത്ത് മണ്ണൊന്നുമില്ല, മൂലാധാരമൊന്നുമില്ല. നിങ്ങളൊക്കെ വെറുതെ പറഞ്ഞതല്ലേന്ന് ആലങ്കാരികമായിട്ടാണ് കവികൾ സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ പറയുന്നതല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നതിലൂടെ മനസ്സിലാക്കണം. പരോക്ഷപ്രിയാ ദേവ, പരോക്ഷപ്രിയരാണ് ദൈവങ്ങൾ. അപ്പൊ അതെന്ന് പറഞ്ഞ് വേറെ ഒന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അപ്പൊ ഇവര് പറയുന്നത് യഥാർത്ഥമായിട്ട് മനസ്സിലാവണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്, ജിതു കൃഷ്ണമൂർത്തിയുടെ അഭിപ്രായത്തില്, നമ്മളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള ഒബ്സർവേഷനിൽ തന്നെ മാറ്റം സംഭവിക്കുന്ന. ഇപ്പൊ നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാവാറുണ്ട്, എന്റെ ദേഷ്യത്തെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എന്റെ കാമത്തെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എന്റെ പല വികാരങ്ങളെയും എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ നിയന്ത്രിക്കേണ്ടുന്ന വഴി എങ്ങനെയാണെന്ന് അന്വേഷിച്ചാൽ നമ്മൾ നടക്കണം. എന്ത് വഴികളിലൂടെ പോയി കഴിഞ്ഞാലും ഈ വികാരങ്ങളൊന്നും നിയന്ത്രണ വിധേയവുമല്ല. ജിതു കൃഷ്ണമൂർത്തി നമ്മളോട് അഡ്വൈസ് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ശിവൻ തൃക്കണി തുറന്നപ്പോഴും ഉണ്ടായത്. നമ്മളുടെ സ്വഭാവത്തെയും നമ്മളുടെ പെരുമാറ്റത്തെയും നമ്മൾ തന്നെ നിരീക്ഷിക്കുക. ഒന്നുകിൽ അത് നടക്കുമ്പോൾ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ പിന്നീട് നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ചാൽ ആ നിരീക്ഷണത്തിലൂടെ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാകും. അതായത് നമുക്ക് ദേഷ്യം വരണം. ദേഷ്യം വരുന്നു എന്നുള്ളതും ദേഷ്യപ്പെടുന്നു എന്നുള്ളതും ജഡ്ജ് ചെയ്യാതെ നമ്മൾ കാണുക. എനിക്ക് ദേഷ്യമുണ്ട്, ഞാൻ ദേഷ്യപ്പെടുന്നു, അത് അക്സെപ്റ്റ് ചെയ്യാം.
ആ അക്സെപ്റ്റൻസിലും ആ ഒബ്സർവേഷനിലും ഈ ദേഷ്യത്തെ നമ്മൾ മറികടക്കും. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. പലപ്പോഴും നമ്മൾ ഇതിനെ കുറിച്ച് അവയറല്ല, പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ ഒബ്സർവ് ചെയ്യാനുള്ളത് എളുപ്പമല്ല. അപ്പൊ നമ്മുടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യാൻ ട്രെയിൻ ചെയ്യണം, അഭ്യാസേണ തുക്കവും തരിക, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഒബ്സർവേഷൻ സ്കില്ല് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ആ ഒബ്സർവേഷനിൽ നമ്മൾ ചേഞ്ച് ചെയ്യും. അതാണ് നമ്മളുടെ കാമക്രോധങ്ങളെ ജയിക്കാനുള്ള എളുപ്പ വഴി. എടുക്കുന്നത് പോലെ തന്നെ രസകരമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്. ഇത് വ്യത്യസ്ത രീതികളിൽ ചൊല്ലാം. ഇപ്പൊ നമ്മളുടെ സ്വതേ രണ്ട് രീതികളാണ് അവലംബിച്ചിട്ടുള്ളത്. ഒന്ന് സ്തോത്രമായിട്ട് ചൊല്ലുക, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് തുടങ്ങിയിട്ട് ചൊല്ലുക. പിന്നെ ഒന്ന് ശ്രീമാത്രേ നമ ശ്രീ മഹാരാജ്ഞി നമഹ എന്ന നാമാവലിയായിട്ട് ചൊല്ലുക. ഇങ്ങനെയല്ലാതെ ഈ സഹസ്രനാമം പല രീതിയിലും ചൊല്ലാം. ഒന്ന്, ഇതിലെ ഓരോ നാമവും സംബോധനാ വിഭക്തിയിലേക്ക് ചൊല്ലുക. അതായത് ദേവിയെ വിളിക്കുക, ഇപ്പൊ ദേവിയുടെ നാമമാണ് പറയുന്നത്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നൊക്കെയുള്ള നാമങ്ങൾ അതിനെ സംബോധനയാക്കി വിളിക്കുക. ഹേ ശ്രീമാത്രേ, ശ്രീമാതെ, ഹേ ശ്രീ മഹാരാജ്ഞി, ഹേ ശ്രീമത് സിംഹാസനേശ്വരി. അപ്പൊ കേകാരം വിട. അപ്പൊ ശ്രീമാതെ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി ഹ്രസ്വം വേണം. ചിതഗ്നി കുണ്ട സംഭൂതേ ദേവകാര്യ സമുദ്യത്തെ ഉദ്യഗ്ബാഹു സഹസ്രാഭ്യേ ചതുർബാഹു സമന്വിതേ സംബോധനാ വിഭക്തി വിളിക്കുകയാണ് ദേവി. അല്ലയോ അമ്മേ, അല്ലയോ രാജ്ഞി, അല്ലയോ സിംഹാസനേശ്വരി എന്ന് വിളിച്ച് അങ്ങനെ ചൊല്ലാം. അത് വേറൊരു രീതിയിലുള്ള ജപം. ഇനി അങ്ങനെയല്ലാതെ കുറെ പേർക്ക് കൂടി ഇരുന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ സഹസ്രനാമം ചൊല്ലാം. ഒരു സാധനയായിട്ട് ആദ്യത്തെ ആള് ശ്രീമാതാവ് ചൊല്ലും, രണ്ടാമത്തെ ആള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിയും ചൊല്ലും, മൂന്നാമത്തെ ആള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ചൊല്ലും, നാലാമത്തെ ആള് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കൊണ്ട സംഭൂതാ ചൊല്ലും. അങ്ങനെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അങ്ങനെ ചൊല്ലി 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 വരിക. ഈ ഇടവസ്രനാമം മുഴുവൻ ഒറ്റ പ്രാവശ്യം ചൊല്ലി വരുമ്പോഴത്തേക്കും ഒരു 7-8 മണിക്കൂർ എടുക്കും. സഹസ്രനാമത്തിന് സാധനാ രീതികളാണ്. അപ്പൊ ദേവിയുടെ നാമങ്ങൾ മാത്രമാണ് നമ്മൾ ചേർന്നത്. ശ്രീമാതാ എന്ന ഒറ്റ നാമത്തിൽ തുടങ്ങി അവസാനിക്കുമ്പോൾ 1000 നാമം. അപ്പൊ 1, 1, 2, 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 4, 5 അങ്ങനെ ചൊല്ലി കൊടുക്കണം. അതൊരു രീതി. പിന്നെ ശ്രീമാതാ എന്ന് ചൊല്ലുമ്പോൾ ശ്രീമാതാ എന്ന് ഒരിക്കൽ കൂടെ ചൊല്ലുക. ശ്രീ മഹാരാജ്ഞി ശ്രീമാതാ, ശ്രീ ശ്രീമത് സിംഹാസനേശ്വരി ശ്രീമാതാ, അങ്ങനെ ചൊല്ലുക. അത് വേറൊരു സാധനാ രീതി. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സഹസ്രനാമം ചൊല്ലുന്ന ഒരു സാധനാ പാരമ്പര്യം ശ്രീ ഉദ്യോപാസകന്മാരുടെ ഇടയിൽ ഇപ്പൊ ചില ഭാഗത്ത് ഉണ്ട്, പക്ഷെ ഉണ്ടായിരുന്നു, പ്രബലമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുക. അപ്പൊ ഒരേപോലെ ചൊല്ലുന്ന സമയത്ത് നമുക്ക് വിഷം ബോറടിക്കുമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദേവിയുടെ നാമം ചൊല്ലി പഠിക്കുക. അപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ സാധനാ പദ്ധതികളിൽ ചിലതാണ് ഇപ്പോൾ പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അതിനെ ചൊല്ലാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതി എടുക്കാം. ശരിക്കും ഈ ഒരു നാമം, രണ്ട് നാമം, 1, 2, 3 ക്രമത്തിലൊക്കെ നമുക്ക് ചില ഗ്രൂപ്പുകളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ലളിതാ സഹസ്രനാമത്തിന്റെ പാരായണം നടത്താവുന്നതാണ്. ഒരു പകൽ മുഴുവൻ കുറെ നേരം വേണം ക്ഷേത്രത്തിൽ ചെയ്യണമെങ്കിൽ. അങ്ങനെ കുറെ നേരമുള്ളവർക്ക് ഒരു സാധനയായിട്ട് ഇതിലേറ്റെടുത്ത് ചൊല്ലാവുന്നതാണ്. നല്ല സംസ്കൃതം അറിയാവുന്ന ഒരാളുടെ സഹായത്തോടുകൂടി ഈ ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങൾ മുഴുവൻ സംബോധന വിഭക്തിയിലേക്ക് ആക്കിയിട്ട് സംബോധന പോലെ ദേവിയെ വിളിക്കാവുന്നതാണ്. ഇതുപോലെയൊക്കെ വെച്ച ദേവി വിളിയതു വിളി കേൾക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കണ്ട. കാരണം ദേവിയുടെ ഒരു നാമം ഈ സഹസ്രനാമത്തിലെ സദ്യപ്രസാദിനിയാണ്. ഹയഗ്രീവൻ കള്ളം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളുടെ ഈ മോഡേൺ സയന്റിസ്റ്റുകളെല്ലാം പറഞ്ഞത് ചിലപ്പോൾ നാളെ തെറ്റാണെന്ന് പുതിയ അറിവുകൾ കിട്ടുമ്പോൾ തെളിയിക്കപ്പെട്ടേക്കാം. ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഇപ്പം ശരിയാണോ എന്ന് പുനഃപരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ പഠിച്ച നവഗ്രഹങ്ങളിൽ ഒന്നായ പ്ലൂട്ടോയെ സബ് പ്ലാനറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ആധുനിക ശാസ്ത്രം. യാതൊരു ഉറപ്പില്ല. പക്ഷെ ഹയഗ്രീവൻ അഗസ്ത്യർക്ക് പറഞ്ഞുകൊടുത്ത ശന്യാദി വാഗ്ദേവതകളാൽ ചൊല്ലിയ നാമങ്ങളിലെ അർത്ഥങ്ങൾ സത്യമാണ്. അത് അന്നും ഇന്നും ഒരേ അർത്ഥമാണ്. സത്യപ്രസാദിനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസാദിക്കുന്നവൾ, നാളെ പ്രസാദിച്ചാൽ അവളെ സത്യപ്രസാദിനി എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ സത്യപ്രസാദിനി എന്നുള്ള നാമം സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും വായിക്കരുത്, ഇതൊക്കെ കളകരാന്ന് പറഞ്ഞ് മാറ്റിവെക്കണം. സത്യമാണെങ്കിൽ സത്യപ്രസാദിനി എന്നുള്ള നാമവും സത്യമാണ്. അപ്പം വിളിക്കുന്നു, ആ മൊമെന്റിൽ വിളിക്കുന്നു. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും ദേവിയുടെ റെസ്പോൺസ്. നമ്മൾ 1 പ്രാവശ്യം വിളിച്ചാൽ ദേവി 10 പ്രാവശ്യം കൊടുക്കും. അതാണ് ദേവിയുടെ സ്വഭാവം.